ഗവർണറും പിണറായിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എങ്ങനെയായി എങ്ങനെയായിത്തീരും എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം ഗവർണർ രണ്ടു നാൾക്കകം തിരുവനന്തപുരത്ത് വന്നെത്തും എത്തിക്കഴിഞ്ഞാൽ എന്തു വെടിയാണ് അദ്ദേഹം പൊട്ടിക്കുക ഗവർണറുടെ അനുകൂല മനോഭാവമായിരുന്നു പൊതുസമൂഹത്തിന് തുടക്കത്തിൽ അതിന് കാരണങ്ങൾ മൂന്നാണ് ഒന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ അതികഠിനമായി ആക്ഷേപിച്ചു രണ്ട് സർവകലാശാല നിയമത്തിൽ ഭേദഗതി വരുത്തുന്നത് ബന്ധു നിയമനത്തിന് വേണ്ടിയാണെന്നും ഗവർണർ അതിനെ എതിർക്കുന്നു എന്നും പൊതുജനങ്ങൾ ധരിക്കുന്നു മൂന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള പ്രമാണികൾക്കെതിരെ ലോകായുക്തയിൽ കേസ് വന്നതുകൊണ്ടാണ് ലോകായുക്ത ലോകായുക്ത നിയമത്തെ ഡിഫ്യൂസ് ചെയ്യുന്നതിനും ശക്തിയില്ലായ്മ ചെയ്യുന്നതിനുമുള്ള നിയമം നിയമസഭ പാസാക്കിയതെന്ന ധാരണ ജനങ്ങളിൽ വന്നു ഈ മൂന്ന് ധാരണകളാണ് തുടക്കത്തിൽ ഗവർണർക്ക് അനുകൂലമായ ഒരു പ്രതികരണം പൊതുസമൂഹത്തിൽ നിന്നുണ്ടായത് എന്നാൽ ഗവർണർ തിരിച്ചടിച്ചത് പ്ലഷർ പിൻവലിച്ചുകൊണ്ടാണ് തുടക്കത്തിൽ പ്ലഷർ പിൻവലിക്കുമെന്ന് മുഖ്യമന്ത്രിക്ക് വ്യക്തമായ നിർദ്ദേശമുണ്ടാക്കി അഭിപ്രായം പറഞ്ഞു പിന്നീട് കെ എൻ ബാലഗോപാൽ എന്ന മന്ത്രിക്കെതിരെ മന്ത്രിക്കനുകൂ മന്ത്രിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ പ്ലഷർ പ്രീതി നഷ്ടപ്പെട്ടു എന്നദ്ദേഹം കത്തെഴുതി എന്താണ് പ്രീതി പ്രീതി നഷ്ടപ്പെട്ടാൽ മുഖ്യമന്ത്രി എന്തു ചെയ്യണം എന്ന് ഭരണഘടനയിൽ പറയുന്നില്ല എന്നാൽ പ്രീതി നഷ്ടപ്പെട്ടത് ആരുടെ പേരിലാണ് കെ എൻ ബാലഗോപാൽ കേരളത്തിലെ സാത്വികനായ മന്ത്രിയാണ് മാന്യമായി സംസാരിക്കുന്ന ബാലഗോപാൽ ഇതുവരെ ഒരു വിവാദത്തിലും വിടാത്ത ബാലഗോപാൽ നേരത്തെ ബാലഗോപാലിൻ്റെ ഒരു നന്മയും ലാളിത്യവും കേരളത്തിലെ പൊതുസമൂഹം നേരത്തെ മനസ്സിലാക്കിയതാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ ആ ഭരണത്തെ കേടില്ലാതെ കൊണ്ടുപോയ ആളാണ് കെ എൻ ബാലഗോപാൽ അതിനുശേഷം അദ്ദേഹം രാജ്യസഭയിൽ പോയി അവിടെയും ബാലഗോപാൽ വിവാദപുരുഷനായില്ല പിന്നീടാണ് ധനകാര്യമന്ത്രിയായത് അതിനു മുമ്പ് കൊല്ലം ജില്ലയിലെ പാർട്ടി സെക്രട്ടറിയായി അവിടെയും പരിക്കുകൾ ഏൽക്കാതെയാണ് ബാലഗോപാൽ വിജയിച്ചത് ഇവിടെ ധനമന്ത്രി ആയതിനു ശേഷം വിവാദ കുരുക്കുകൾപ്പെടാതെ സൗമ്യമായ ഭാഷയിൽ സംസാരിക്കുന്ന വിവാദങ്ങളിൽ പെടാത്ത കെടികളിൽ പെടാത്ത നിയമസഭയിൽ എന്ന രാഷ്ട്രീയ പോരാട്ടത്തിൽ നല്ല രീതിയിൽ സംസാരിക്കുന്ന ബാലഗോപാലിനെ പൊതുസമൂഹം കണ്ടത് വിലയിരുത്തിയത് ഒരു വിവാദ വിഷയ വിധേയനായിട്ടല്ല വിവാദ ഉയർത്തുന്ന ആളായിട്ടല്ല ആ സാഹചര്യത്തിൽ ബാലഗോപാൽ പറഞ്ഞൊരു പ്രസംഗത്തിൽ പിടിച്ചാണ് ഗവർണർ ബാലഗോപാലിലുള്ള പ്രീതി പിൻവലിക്കുന്നു എന്ന് പറഞ്ഞത് എന്തായിരുന്നു പ്രസംഗം യു പിയിൽ ഒരു സർവകലാശാലയിലെ വൈസ് ചാൻസലർ ബ്ലാക്ക് കാറ്റുകളുടെ സംരക്ഷണയിലാണ് സുരക്ഷാ വലയത്തിലാണ് ജീവിക്കുന്നത് നടക്കുന്നത് യാത്ര ചെയ്യുന്നത് അവിടുത്തെ സ്ഥിതി ഏതാണ് അങ്ങനെയുള്ള യു പിയിലെ അവസ്ഥ യുപിക്കാർക്ക് കേരളത്തിലെ അവസ്ഥ മനസ്സിലാവില്ല കേരളത്തിൽ അങ്ങനെയുള്ള ബ്ലാക്ക് കാറ്റ് കമാൻ്റെ ദിവസം വെച്ചൊന്നുമല്ല ഇവിടുത്തെ വൈസ് ചാൻസലർമാർ യാത്ര ചെയ്യുന്നത് ഇതൊരു ക്രമസമാധാന പ്രശ്നത്തിലുള്ള അഭിപ്രായമാണ് അല്ലാതെ ഗവർണറിലുള്ള അഭിപ്രായമല്ല ക്രമസമാധാന പ്രശ്നം യു പി എയിലെയും ഇവിടുത്തെയും ക്രമസമാധാന പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഭരണ നിർവഹണ രീതികളും പൊതുജനങ്ങളുടെ സമൂഹവും പൊതുജനങ്ങളുടെ രീതികളും പ്രക്ഷോഭങ്ങളുടെ സ്വഭാവവും ഒക്കെ ചിത്രീകരിക്കുന്നതിനാണ് ബാലഗോപാൽ ഈ ഉദാഹരണം ഉപയോഗിച്ചത് എന്ന് എല്ലാവർക്കും മനസ്സിലാവും അതൊരു ക്രമസമാധാന പ്രശ്നമാണ് ഈ ക്രമസമാധാന പ്രശ്നത്തെ എങ്ങനെ ഗവർണർക്കെതിരെയുള്ള രാജ്ഭവനെതിരെയുള്ള മാനഹാനി വരുത്തുന്ന ആരോപണമായി കാണാൻ കഴിയും ഒരിക്കലും കിട്ടാൻ കഴിയൂയില്ല ഇനി യുപിക്കാരനാണെന്ന് വ്യാഖ്യാനിച്ചാൽ തന്നെ യുപിക്കാരുടെ കൊത്തക ഇവിടുത്തെ ഗവർണർക്കല്ലല്ലോ മാത്രമല്ല ആരിഫ് മുഹമ്മദാനെതിരെയാണ് പറഞ്ഞതെന്ന് വ്യാഖ്യാനിച്ചാൽ തന്നെ കാർക്ക് ഇതൊന്നും മനസ്സിലാകില്ല എന്ന വാക്യം മാത്രമേ ഗവർണർക്കെതിരെ ബാലഗോപാൽ പ്രയോഗിച്ചു എന്ന് കരുതാൻ കഴിയൂ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന ആളാണ് താനെന്ന് ഗവർണർ പോലും പറയുന്നില്ല ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ ഒരു മനുഷ്യൻ പറ്റില്ല അപ്പോൾ യു പി കാര്ക്ക് യുപിക്കാരനായതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന ഒരു വാക്യത്തിൽ പ്രയോഗിച്ച് ഗവർണർക്കെതിരെ പടപ്പുറപ്പാട് നടത്തി അല്ലെങ്കിൽ ആക്ഷേപം ഉന്നയിച്ചു എന്ന വ്യാഖ്യാനം വിജയിക്കില്ല അവിടെയാണ് ഗവർണർ പരാജിതനായത് അല്ലാതെ ഗവർണർ ശക്തമായ ഏറ്റവും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ബാലഗോപാലിനേക്കാൾ ഏറ്റവും ശക്തമായി ഗവർണർക്കെതിരെ ആഞ്ഞടിച്ചത് പിണറായി അല്ലേ എന്നാൽ പിണറായിലുള്ള പ്രഷർ പ്രീതി എന്തുകൊണ്ട് ഗവർണർ പിൻവലിച്ചില്ല അതിൻ്റെ അർത്ഥം ഗവർണർക്ക് അതിനുള്ള അധികാരമില്ല പിണറായിയിലുള്ള പ്രീതി പിൻവലിച്ചാൽ നടപടിയെടുക്കേണ്ടത് കേന്ദ്രമാണ് ഗവൺമെൻറ്റിനെ പിരിച്ചുവിടണം അപ്പോൾ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാൻ അധിക പിടിച്ചുവിടണം എന്ന രീതിയിലേക്ക് ഇങ്ങനെക്ക് നിർദ്ദേശം കൊടുക്കാനേ ഗവർണർക്ക് പറ്റുകയുള്ളൂ അപ്പം ചാട്ടുളി പോലെ വാക്കുകൾ കൊണ്ട് ബോംബ് സ്ഫോടനം നടത്തിയ പിണറായിയെ തൊടാതിരിക്കുക പാവപ്പെട്ട ബാലഗോപാലിൻ്റെ നെജത്ത് കയറുക ഈ ഗവർണർക്ക് ഇത് ഭൂഷണമായില്ല അതുകൊണ്ടാണ് പൊതുസമൂഹത്തിൻ്റെ പിന്തുണ ഇക്കാര്യത്തിൽ ഗവർണർക്ക് ലഭിക്കാതെ പോയത് ഇനി എന്താണ് സംഭവിക്കുക പ്രീതി പിൻവലിക്കപ്പെട്ടു അപ്പോൾ മുഖ്യമന്ത്രി മന്ത്രിയെ പുറത്താക്കണോ പുറത്താക്കില്ല എന്ന് വ്യക്തമാക്കിക്കഴിഞ്ഞു ഇനിയും മന്ത്രിമാർക്കെതിരെ ഇതുപോലെയുള്ള പ്രീതി പിൻവലിക്കൽ പ്രക്രിയ നടന്നാൽ അവരെയെല്ലാം മുഖ്യമന്ത്രി പുറത്താക്കുമോ പുറത്താക്കേണ്ടി വരുമോ ഇനി ഗവർണർ തന്നെ പുറത്താക്കുന്നതിരിക്കട്ടെ ഓരോ മന്ത്രിമാരെയും ഈ വഴി സ്വീകരിക്കില്ലേ അത് രാഷ്ട്രീയമായി മാറില്ലേ എൽ ഡി എഫിന് വലിയ നേട്ടമാവില്ലേ അവസാനം പിണറായിയെ തന്നെ പിരിച്ചുവിട്ടുവന്നിരിക്കട്ടെ അടുത്ത തിരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടും എൽ ഡി എഫിടെ അധികാരത്തിൽ വരില്ലേ ആ രാഷ്ട്രീയം എന്തുകൊണ്ട് ഗവർണർ മനസ്സിലാക്കുന്നില്ല അപ്പോൾ ബി ജെ പിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ നടത്തുന്ന ഈ പ്രീതി എന്ന പ്രയോഗം തന്നെ അവസാനം സി പി എമ്മിന് അനുകൂലമായി വരില്ലേ ജനങ്ങളുടെ മുമ്പിൽ അത് മനസ്സിലാക്കുന്ന രാഷ്ട്രീയമാണ് ഗവർണറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു കാര്യം വ്യക്തമാകാനുണ്ട് കേന്ദ്രം പറഞ്ഞിട്ടാണോ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണോ ഇതൊക്കെ ഇവിടെ ചെയ്യുന്നത് എങ്കിൽ കളി വേറെയായിരിക്കും കേന്ദ്രം ഭരണം കേന്ദ്രഭരണം വരാം മൂന്നോ നാലോ വർഷം ഇവിടെ ബി ജെ പി അധികാരത്തിൽ വരാം ഭരിക്കാം അതൊക്കെ കേരളത്തിൻ്റെ രാഷ്ട്രീയഗതി തന്നെ മാറ്റിമറിക്കുകയും ചെയ്യാമായിരിക്കും പക്ഷേ ആ ഒരു കളിക്ക് ഈ പിരിച്ചുവിടലിനെതിരെ വർഷങ്ങളായി പടപുരുതിയ ബി ജെ പി ഉൾപ്പെടെയുള്ള സംഘരിവരെ കക്ഷികൾ ആ വഴിക്ക് പോകുമെന്ന് തോന്നില്ല അതുകൊണ്ട് ഗവർണർ ഈ പ്രീതി പ്രശ്നത്തിൽ പരാജയപ്പെട്ടു എന്ന് പൊതുസമൂഹം കരുതുന്നു അത് അദ്ദേഹത്തിനെതിരെ വിനയായി മാറിയിരിക്കുന്നു പുതിയ ബുദ്ധി അദ്ദേഹത്തിൻ്റെ തലയിൽ ഉദിക്കുമെന്ന് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം